എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവ് മരവിപ്പിച്ചു സർക്കാർ ശമ്പളം മാറുന്നതിന് സ്ഥാപന മേധാവി കൂടാതെ ഉന്നതാധികാരി ഉന്നതാധികാരികൂടെ ഒപ്പിടണം എന്നതായിരുന്നു ഉത്തരവ് തീരുമാനം മരവിപ്പിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി ഏഴ് സ്ഥാപനങ്ങളിലെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത് അതായത് ശമ്പളം മാറുന്നതിന് സ്ഥാപന മേധാവി കൂടാതെ ഉന്നതാധികാരി കൂടി ഒപ്പിടണം എന്നതായിരുന്നു നേരത്തെ ഉത്തരവുണ്ടായിരുന്നത് ഈ തീരുമാനമാണ് ഇപ്പോൾ മരവിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി ധനവകുപ്പാണ് ഉത്തരവ് പുറത്തുവിട്ടിരിക്കുന്നത് ഗോപാൽ ഉണ്ട് വിവരങ്ങളുമായി ഗോപാൽ എന്താണ് ഉത്തരവിൽ പറയുന്നത് വിശദാംശങ്ങൾ അനീഷ ഈ ഉത്തരവ് വളരെ വിവാദമായ ഒരു ഉത്തരവായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് എയ്ഡഡ് മേഖലയിലെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട ബില്ലിൻ്റെ ഉത്തരവാദിത്വം അതാത് സ്ഥാപന മേധാവികൾ അതായത് സ്കൂളുകളിലാണെങ്കിൽ എച്ച് എം ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ പ്രിൻസിപ്പൽമാർ കോളേജുകളിലാണെങ്കിൽ ബന്ധപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ എന്നിവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചുമതല നിശ്ചയിച്ച് നൽകിയത് ഈ ചുമതല പൂർണ്ണമായും എടുത്തു മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ഉത്തരവായിരുന്നു ഈ കഴിഞ്ഞ മാസം ധനവകുപ്പ് പുറത്തിറക്കിയത് ആ ഉത്തരവിന് പിന്നാലെ തന്നെ വലിയ വിവാദവും ഉണ്ടായി വിവാദത്തിന് കാരണം ഇനി മുതൽ ശമ്പളം മാറുന്നതിന് സ്ഥാപന മേധാവി ബന്ധപ്പെട്ട ഉന്നത അധികാരിയുടെ ഡിജിറ്റൽ ഒപ്പ് വാങ്ങി ആ ഉത്തരവ് അല്ലെങ്കിൽ ആ രേഖ ട്രഷറിയിൽ എത്തിച്ചാൽ മാത്രമേ ശമ്പളം മാറാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയുള്ളൂ ഇത് വലിയ കാലതാമസം ശമ്പള വിതരണത്തിൽ ഉണ്ടാക്കുമെന്നും സ്ഥാപന മേധാവികളുടെ അധികാരം കവർന്നെടുക്കുന്ന നടപടിയാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധമുയർന്നു അതിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾ ഒരു ഭേദവും ഇല്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാത്ത രീതിയിൽ ആ പ്രതിഷേധം ഉന്നയിച്ചു ബന്ധപ്പെട്ട വകുപ്പിൽ വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലും ചോദിച്ചപ്പോൾ അത് ധനവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവാണെന്നും ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തം ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചത് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കുകയുണ്ടായി ധനമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നും ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാമെന്നുമുള്ള ഒരു തീരുമാനം അറിയിക്കുകയും ചെയ്തിരുന്നു അത് പ്രകാരമാണ് ഇപ്പോൾ ധനവകുപ്പ് ആ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം പുറത്തിറക്കിയിരിക്കുന്നത് ഇന്നാണ് ആ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള ആ പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു ഇത് പ്രകാരം നിലവിൽ ഈ മാസം മുതൽ ഈ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് അതായത് ഒക്ടോബർ മാസം മുതൽ ഉത്തരവ് നടപ്പിലാക്കണം എന്നതായിരുന്നു പഴയ ഉത്തരവിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിലവിൽ എങ്ങനെയാണോ ശമ്പള വിതരണം നടന്നു പോകുന്നത് ആ തരത്തിൽ തന്നെ ശമ്പള ബിൽ മാറുന്ന പ്രക്രിയ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഉത്തരവ് അനീഷോപാൽ